ഹായ് ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ജുമൈറയിലാണ് ജുമൈറയത്തെ നല്ല അടിപൊളി കാഴ്ചകളുമായിട്ടാണ് നിങ്ങൾ മുമ്പിൽ വന്നിട്ടുള്ളത് ഇനിയിപ്പോൾ നോമ്പൊക്കെയാണ് വരാൻ പോകുന്നത് പകലത്തെ വീഡിയോ ഇനിയിപ്പോൾ ഒരു മാസം ഉണ്ടാവല് കുറവുണ്ടാവും നോമ്പായതുകൊണ്ട് ക്ഷീണം കാര്യങ്ങളൊക്കെ കാരണം അപ്പോൾ നമ്മൾ പകലിനി അല്ല ലീവ് ദിവസങ്ങളും വരില്ല അപ്പോൾ ഇത് ലാസ്റ്റ് ഞായറാഴ്ചയാണ് അത് കഴിഞ്ഞാൽ ഇനി ഒരു മാസം ഉണ്ടാവുക നമ്മൾ ചില നൈറ്റ് വീഡിയോസ് തന്നെ ഉണ്ടാവും അതും വളരെ അപൂർവമൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇന്ന് ഞാനും മിസ്റ്റർ സജി ഞങ്ങൾ വന്നിട്ടുള്ളത് ദുബായ് ജുമൈറയത്തെ കാഴ്ചയിൽ കാണിച്ചു തരാനാണ് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടുന്നതിനെ സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ തുടർന്നുള്ള കാഴ്ചയിലൊക്കെ നമുക്ക് കിടക്കാം ഗൈസ് അങ്ങനെ നമ്മൾ ഡ്രാമ വന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് തന്നെ നമുക്ക് അടിപൊളി ഒരു ലൈക്കാണ് കിട്ടുന്നത് അവിടേക്കാണ് ഞാനിത് അവിടെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്ന് കടന്ന് പോവാണ് ആയവ അടിപൊളി സൂപ്പർ എങ്ങനെയുണ്ട് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സെറ്റ് ചെയ്ത് കണ്ടില്ലേ ഇവിടെ എല്ലാം ഇങ്ങനെ വഴുകിയിട്ട് വന്നിരിക്കാനും സമയങ്ങൾ ചിലവഴിക്കാനും പറ്റിയൊരു ഏരിയ കേട്ടോ പിന്നെ അത് ഇവിടെ സൈക്കിളെല്ലാം വെച്ചിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് സൈക്കിള് ഇത് നമുക്ക് മൊബൈൽ ആപ്പ് ഇട്ടിട്ട് ആക്ടിവേറ്റ് ചെയ്ത് കണ്ടില്ല ഒരുപാട് ആൾക്കാരതാ ആ സൈക്കിൾ എടുത്ത് കൊണ്ടുപോകണ്ട കണ്ടോ ഓക്കെ സൈക്കിൾ ഓട്ടിയിട്ട് ഇവിടെ ഈ പഴയ സ്റ്റോറ നമുക്ക് ഇവിടെ നടന്ന് കണ്ട് കാഴ്ചകളെല്ലാം കാണാം അതൊക്കെയാണ് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ വിസിറ്റേഴ്സായിട്ട് അയ്യവാ അടിപൊളി സൂപ്പറാണ് രസമില്ലാത്ത കാഴ്ച കേട്ടാ എത്ര കണ്ടുന്നുണ്ടാലും മതി വരാത്ത കാഴ്ചകൾ അയവാതാ സൈക്കിളും വലുതാ ആൾക്കാർ അത് അടിപൊളി സൈക്കിളല്ലോ നമുക്ക് വേണം ആ സൈക്കിൾ എവിടെയെങ്കിലും കൊണ്ട് വെച്ചിരുന്നുണ്ടല്ലോ എടുത്ത് കൊണ്ടുവന്ന് വെക്കാനുള്ളതാണ് സൈക്കിൾ ട്രാക്ക് ഉണ്ട് ഇലക്ട്രിക് സൈക്കിളുമുണ്ട് അല്ലാണ്ട് തന്നെ ചവിട്ടി പോകുന്ന സൈക്കിളുണ്ട് കേട്ടോ അടിയിലെ അതിങ്ങനെ ചവിട്ടണതാണ് അതിനും ആർ ടി ആർ തന്നെയാണ് അതിൽ നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടാണ് നമുക്ക് ഓടിക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് തന്നെ ഇതാ വേറെയും ഒരുപാട് സൈക്കിളുണ്ട് ഇവിടുത്തെ കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രസമില്ലാത്ത കാഴ്ച കേട്ടാ ഓ ബിൽഡിങ്ങൾ കണ്ടില്ല ബിൽഡിങ്ങിൽ നിന്ന് പുഴയിലേക്കുള്ള കാഴ്ച നമ്മൾ വാട്ടർ കനാലെല്ലാം കണ്ടല്ലോ അതൊക്കെ വരുന്നത് ഈ ഒരു സംഭവം തന്നെ കേട്ടാ ഇതെല്ലാം ഇവിടെ ഉണ്ടാക്കിയതാണ് ഈ ആദ്യം ഈ കനാലുണ്ടായിരുന്നില്ല ഇതൊക്കെ വാട്ടർ കനാലിൻ്റെ അതിലെല്ലാം പെടും ഈ കനാലെല്ലാം ഉണ്ടാക്കിയത് തന്നെയാണ് ഒരുപാട് വിസിറ്റേഴ്സായിട്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് ചൂടുമില്ല നോർമൽ കാലാവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നടന്നിട്ട് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കാണാൻ പറ്റും കേട്ടോ പിന്നെ ഇന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മഴക്കുള്ള കോളെല്ലാം കണ്ടിട്ടാ അന്തരീക്ഷം വളരെ വ്യത്യസ്തമായിട്ടാണ് നിൽക്കുന്നത് ചെറുതായിട്ടൊരു മഴക്കുള്ള കോളെല്ലാം കണ്ട് അപ്പോൾ അതൊക്കെ പോയിന്നുകൊണ്ട് ഇതാ ഒരു ബോട്ട് ഇതാ പോകണ്ട കേട്ടാ അയ്യോ അടിപൊളി സൂപ്പർ പിന്നെ ഒരുപാട് ബോട്ടുകളെല്ലാം അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടാ ഞാൻ ഒന്നുകൂടി സൂമ് ചെയ്ത് കാണിച്ചു തരാം ഉണ്ടല്ലേ അതാ അവിടെ എല്ലാം ഒരുപാട് ബോട്ടുകൾ നിർത്തിയിട്ടുണ്ട് അതെല്ലാം ഭയങ്കര വിലയുള്ള ബോട്ടുകൾ കേട്ടാ ലക്ഷറി ബോട്ടുകളാണ് കിടക്കുന്നതെല്ലാം എന്തിനാണ് ഗായ്സ് ഇതാ അവിടെ നിന്ന് ഇതാ രണ്ട് ബോട്ടുകൾ ഇങ്ങനെ വരുന്നുണ്ട് അതിൽ പാർട്ടികളും ഒരുപാട് ആൾക്കാരെല്ലാം ഇരിക്കുന്നുണ്ട് ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇതാ വരുന്നത് ഇനി ഇവിടുത്തെ രാത്രി കാഴ്ച കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രസമില്ലാത്ത കാഴ്ച കേട്ടാ ഇവിടെ മൊത്തം ലൈറ്റ് ഉണ്ട് ഇട്ടുന്നുണ്ടാല് ദുബായിനെ കാണാൻ പ്രത്യേക വൈബ് തന്നെയാണ് ഓക്കെ നമ്മളിങ്ങനെ നടന്നു പോകണം ഇപ്പം നമുക്ക് സുഖമാണ് വീഡിയോസ് ഉണ്ടാക്കാൻ ചൂടൊന്നും ഇല്ലാത്ത കൊണ്ട് ചൂട് സമയമായിരുന്നുണ്ട് ഈ ഭാഗത്തേക്ക് വരാൻ പോലും പറ്റില്ല കേട്ടോ വെള്ളത്തിൻ്റെ കളറെല്ലാം നല്ല ഒരു ലൈറ്റ് പച്ച കളറായിട്ടാണ് നിൽക്കുന്നത് സാധാരണ ബ്ലൂ ആണ് കണ്ടാവാറ് ഇതിപ്പോൾ ലൈറ്റ് പച്ച പോലായിട്ടാണ് തോന്നുന്നത് നമുക്ക് എന്താ ഒലീവ് പച്ച എന്നറിയില്ല ആ ഒരു കളറായിട്ട് നിൽക്കുന്ന വെള്ളം ഈ കനാലിൻ്റെ അപ്പുറത്തെ സൈഡിലും അതേപോലെ തന്നെ കേട്ടോ ഒരുപാട് ആൾക്കാർ അവിടെയും സൈക്കിൾ ഓട്ടയിലും നടന്നിട്ടും ഇങ്ങനെ കാഴ്ചകൾ കണ്ടിട്ടും ഒക്കെ നടന്നുകൊണ്ട് ഇങ്ങനെ പോവുകയാണ് അവിടെയൊക്കെ റെസ്റ്റോറൻറ്റുകളുണ്ട് ഈ സൈഡിൽ റെസ്റ്റോറൻ്റ് ഉണ്ട് വളരെ കുറവാണ് പക്ഷേ ആ സൈഡിലാണ് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത് ഇതൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ ഗായ്സ് അങ്ങനെ അമ്മ ഇങ്ങനെ നടന്നു വരുമ്പോഴാണ് ഈ ഒരു പള്ളി കണ്ടിട്ടാ ഒരു രണ്ട് നില ഉള്ളൊരു പള്ളി ഒരു അടിപൊളി പള്ളി കണ്ടില്ലേ അതിൻ്റെ സൈഡിലൊക്കെ കടകളും ഉണ്ട് പിന്നെതാ
സെൻട്രിൽ കൂടെ അങ്ങനെ കടന്നു പോയിട്ട് പള്ളിയിലാക്കും, പിന്നെ മുകളിലേക്കും. മുകളിലേക്ക് പോയി സ്ത്രീകളൊക്കെ ഉള്ളതായിരിക്കും. അങ്ങനെ ഒരു നല്ല അടിപൊളി പള്ളിയാണ്. അതിൻ്റെ ആ ഒരു ഫ്രണ്ട് ഈ കനാലിലേക്ക് ഉള്ള ഇങ്ങനെ ഒരു വൈബിട്ട അടിപൊളിയായിട്ടാണ്. പിന്നെ ആ സൈഡിലെല്ലാം റെസ്റ്റോറൻറ്റുകളെല്ലാം ഉണ്ട്. ആ പാലത്തിൻ്റെ അടിവശത്തെ കളർ കണ്ടില്ല ശരിക്കും, ആ വെള്ളത്തിൻ്റെ ആ ഒരു ലൈറ്റ് പച്ച അങ്ങോട്ട് അടിച്ച് കയറ്റിയിട്ടുണ്ട്. പിന്നെ ഇതാ ഈ പാലത്തിൻ്റെ അടിവശം ഇതവര് അടിപൊളിയായിട്ട് യൂസ് ചെയ്യും, ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത്. ഇങ്ങനെ ഓരോ ഭാഗത്തും എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും അതെല്ലാം അങ്ങനെയെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് അതിൻ്റെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ആ ഒരു ഭാഗം കുട്ടികൾക്ക് കളിക്കാനുള്ളത് മാത്രം അവിടെ സെറ്റ് ചെയ്തിരിക്കണം. ഗായ്സ് കാഴ്ചകൾ ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് പകർത്തി തരാണ്ട്. പക്ഷേ നമ്മൾ കുറേ സ്ഥലങ്ങളൊന്നും ഞാൻ വീഡിയോസിൽ എടുത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. നല്ല നല്ല കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത്രയും കണ്ണിന് കുളിർമയക്കുന്ന കാഴ്ചകളാണ്. അത് മാത്രമല്ല നമുക്ക് ഇങ്ങനെ കണ്ട് എത്ര എനിക്ക് തോന്നുന്നു എത്ര കിലോമീറ്റർ തന്നെ ഇപ്പോൾ ഞാൻ നടന്നെന്നുള്ളതൊക്കെ തന്നെ അറിയില്ല. ഇങ്ങനെ കനാലിൻ്റെ സൈഡിൽ കൂടെ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ നടക്കന്നെ, അതാണ് ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിലൂടെ പകർത്തി കാണിച്ചു തരുന്നത്. ഓക്കെ, വാവ്, ഇവിടെ ഒരു രസമില്ലാത്ത കാഴ്ചകളാണ് ഈ ഭാഗത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ. എന്നിട്ട് ഇവിടെ ഒരുപാട് ലക്ഷറി ബോട്ടുകളായിട്ടുള്ളത്, ഭയങ്കര വിലയുള്ള ബോട്ടുകളാണ് ഈ ഭാഗത്ത് ഒരുപാട്. അത് മാത്രമല്ല ഇവിടുന്ന് ഇങ്ങനെ ബോട്ടുകൾക്ക് ഇങ്ങനെ നിർത്താനുള്ള ഒരു അടിപൊളി ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ടേക്കല്ല കനാൽ നേരെ പിന്നെ പോകുന്നത് താണ്ടില്ല, അങ്ങോട്ടാണ് പോകുന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടി ആ ഭാഗത്തൊക്കെ കാഴ്ചകളത് അവിടുന്ന് ഒരു ബോട്ടുകൾ വരുന്നുണ്ട്. പിന്നെ ഇത് എവിടുത്തെ ബോട്ടുകൾ പോകണം ഇങ്ങോട്ട് പാട്ടെല്ലാം വെച്ചിട്ട് ഇത് അവിടുന്ന് ഇതാ ഒരു രണ്ട് നില സ്റ്റെപ്പ് രണ്ട് സ്റ്റെപ്പായിട്ടുള്ള ബോട്ട് അവിടെ നിന്ന് വരുന്നില്ല, അങ്ങോട്ടേക്ക് കനാൽ പോവാണ്. ഇവിടെ ഒരു ബിൽഡിംഗ് കണ്ടില്ല ഇങ്ങനെ അങ്ങനെ തിരിഞ്ഞ് നിൽക്കുന്നത്, ഇങ്ങനെ ഒരു കയറി പിരിച്ച പോലെ. അത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, അത് സൂപ്പറായിട്ടുണ്ട്. ആയിവാ, പിന്നെ ഇങ്ങനെ നടക്കാൻ നമ്മൾ കണ്ടിട്ട് എന്താ പറയുക, പൊതി തീർന്നിട്ടില്ലാന്ന പോലത്തെ പോലത്തെ കാഴ്ചകളാണ് ഇവിടുന്ന് ഞാൻ നിങ്ങളുമായിട്ട് നമ്മുടെ എൻ്റെ ചാനലിലത്തെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത്. ദുബായിലത്തെ കാഴ്ചകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഇങ്ങനത്തെ ഏരിയയിലേക്കൊന്നും അങ്ങനെ വളരെ അപൂർവങ്ങളായിട്ടാണ് ആൾക്കാർ പറയാറ്. അങ്ങനത്തെ സ്ഥലത്തെ കാഴ്ചകളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോസിലൊക്കെ കാണിച്ചു തരുന്നത്. എൻ്റെ കൂടെല്ലാം മിസ്റ്റർ സാജിരി എവിടെ പോയിന്ന് ഒരു പിടുത്തം കൂടി ഇല്ല, അവൻ ഈ ഇവിടുത്തെ കാഴ്ചയിൽ കണ്ടവരും കൂടിയിട്ട് ക്യാമറ എടുത്തൊരു ഒറ്റ ഓട്ടം ഓടിയതാണ്. അങ്ങനെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കറങ്ങി ഇങ്ങനെ വന്നപ്പോഴാണ് ഇതവിടെ ദുബായ് ആർ ടിയുടെ ബോട്ട് ഇവിടെ നിർത്തിയിട്ടുണ്ട്. മെട്രോയുടെ ആകൃതിയിലുള്ള ഒരു നല്ല അടിപൊളി സൂപ്പർ ബോട്ട് ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇത് എവിടേക്കാണ് പോകുന്നതെന്നുള്ളത് അവിടെ ഈ ടിക്കറ്റ് കൗണ്ടറിൽ ചോദിച്ചിരുന്നുണ്ടല്ലോ, നമുക്കറിയാം. അവിടുന്ന് നമുക്ക് ആ സ്ഥലത്തേക്കാണ് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ആ മെട്രോയിൽ ബോട്ടിൽ കയറി പോകാൻ പറ്റുന്നതാണ്. ഗായ്സ് അങ്ങനെ കണ്ടില്ല ഈ ബിൽഡിങ്ങിൻ്റെ ഒരു കോലം കണ്ടില്ലേ, ഇങ്ങനെ കയർ വിരിച്ച പോലെ ഇങ്ങനെ തിരിഞ്ഞിട്ടുള്ള ബിൽഡിങ്ങാണ്. അങ്ങനെ ഇതാ ഇവിടുന്ന് പിന്നെ നേരെ സ്ട്രൈറ്റ് പോണത്, കനാൽ നേരെ പോകണക്കാണ്. ജുമൈറ കടലിലേക്കുള്ളതാണെന്നുകൊണ്ട് ഇങ്ങനെ സ്ട്രൈറ്റായിട്ട് ഇങ്ങനെ പോകുന്ന ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഇവിടുന്ന് കാണുന്നത്. നമ്മൾ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കറങ്ങി പിടിച്ചിട്ടാണ് ഈ വാതുക്കൽ എത്തിയുള്ളത് കേട്ടോ. നമ്മളെ കൂട്ടാളി എവിടെ പോയെന്ന് ഒരു രക്ഷയില്ല, ഫോൺ വിളിച്ചു നോക്കേണ്ടി വരും. ശരിക്കും പറയുന്നുണ്ടെങ്കിലേ ഈ ഭാഗത്ത് വന്നപ്പോൾ കേട്ടോ ഒരുപാട് ബോട്ടുകൾ ഇങ്ങനെ ഇവിടെ നമുക്ക് കൂടുതലും ബോട്ടുകൾ കൂടുതൽ നിർത്തുന്ന ഭാഗം. അപ്പം ഇവിടെ ഇവിടുന്ന് ബോട്ടുകൾ എടുത്തിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഇതെല്ലാം നമുക്കിങ്ങനെ വില പേശിയിട്ട് നല്ല റേറ്റൊക്കെ പറയും. അപ്പം പിന്നെ ട്രിപ്പായിട്ട് വരുന്ന ആൾക്കാർക്ക് അവരെ കമ്പനിയൊക്കെ ഉണ്ടാവും കേട്ടോ, ബോട്ട് സർവീസൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരുപാട് ബോട്ടുകൾ പോകുന്ന കാഴ്ചകൾ നമുക്ക് കാണുന്നു കേട്ടോ. സജിൽ അന്നുകൊണ്ട് വിളിക്കുന്നുണ്ട്, ഫോൺ അറ്റൻഡ് ചെയ്യട്ടെ ഞാൻ. ഗായ്സ് സജിലുണ്ടല്ലോ, സജിൽ ഇത് ഈ കണ്ട ബ്രിഡ്ജ് ഇത് നേരെ കടന്നിട്ട് ആ ഭാഗത്തേക്ക് പോയിന്നാണ്ടാണ് ഇപ്പം എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഞാൻ അങ്ങോട്ട് പോകാൻ തന്നെയാണ്. പിന്നെ ഇതാ ഇരുട്ടായി തുടങ്ങിയിട്ടാ, പിന്നെ ഇവിടുത്തെ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. ഒന്ന് സൂമൗട്ട് ആക്കിയെന്നുണ്ടാലും ബിൽഡിംഗ് എല്ലാം അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ കുറേ നേരമായിട്ട് നിങ്ങൾ പുഴ തന്നെയല്ലേ കണ്ടത്, പുഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലേക്കിൽ കൂടെ നടക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര. ഞാൻ സ്ക്രീനിൽ കൂടെ നിങ്ങൾക്ക് കാണിച്ച പറഞ്ഞാലേ കേട്ടോ, അത് കണ്ട് ആസ്വദിച്ച് കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു വൈബ് നിങ്ങൾക്ക് അറിയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഭാഗത്തുള്ള വൈബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ ബിൽഡിങ് അതിൻ്റെയൊക്കെ സൈറ്റ് നിൽക്കുന്നത് ഈ കനാലിലേക്ക് നമ്മൾ നല്ല സൂപ്പറാകും, അടിപൊളി. ഗായ്സ് അങ്ങനെ നമ്മൾ ആ ബ്രിഡ്ജ് കടന്നിട്ട് ഇത് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇത് ഞാൻ അപ്പുറത്ത് നിന്നിട്ട് ഈ ബോട്ടുകളെല്ലാം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഈ ബോട്ടിൻ്റെ ഒക്കെ സൈഡിലേക്ക് എത്തിയിട്ടാണ് ഇവിടെ ഒരുപാട് അടിപൊളി ബോട്ടുകളൊക്കെ എടുക്കണം കേട്ടോ, അരത്തിട്ടിക്കണം. എല്ലാം ആഴക്കടലിലേക്ക് പോകുന്ന ബോട്ടുകളാണ്, ഭയങ്കര വിലപിടിപ്പുള്ള ബോട്ടുകളാണ്. അത് മാത്രമല്ല ഭയങ്കര ലക്ഷറി വണ്ടം വണ്ടം ഭയങ്കര അറിയപ്പെടുന്ന കമ്പനിയുടെ ബോട്ടുകളാണ് ഇവിടെ നിരത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ സൈഡിൽ കൂടെയൊക്കെയാണ് ഞാൻ ഇങ്ങനെ പോകുന്നത്. ആ ബ്രിഡ്ജ് കയറിയിട്ട് ഇങ്ങോട്ട് വന്ന് സാജിലിന് ഏത് ഭാഗത്ത് പോയെന്നുള്ള ഒരു പിടുത്തമല്ല. ഇവിടുത്തെ ഒരുപാട് ബോട്ടുകളുണ്ട്,
ശരിക്കും പറയുന്നുണ്ടെങ്കിൽ ഈ വീഡിയോസിൽ മെയിനായിട്ട് ഈ കനാലിൻ്റെ സൈഡിൽ കൂടെയുള്ള നടത്തം തന്നെയാണ് കേട്ടോ. അപ്പോൾ ബോറടിപ്പിക്കണ്ടോ എന്നൊരു ഡൗട്ട് അല്ലേ നിങ്ങൾക്ക് വീഡിയോ കാണുന്ന ആൾക്കാർ. പക്ഷേ ദുബായും വരാത്തയും ദുബായിനെ കുറിച്ച് അറിയാത്ത ആൾക്കാർക്കെല്ലാം വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് തന്നെ ആവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരുപാട് നല്ല കാണാനുള്ള ഇതുകളുണ്ട് കേട്ടോ അവിടെ ഗായ്സ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോസ് കണ്ടത് ദുബായ് മറീന സൈഡിലത്തെ ആ കനാലിൻ്റെ സൈഡിലത്തെ കാഴ്ചകൾ തന്നെയായിരുന്നു. ആരും കാണിച്ചു തരാത്ത വ്യത്യസ്തമായ വീഡിയോസ് തന്നെ ആവുമെന്ന് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടാൽ സപ്പോർട്ട് ചെയ്യേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേ. ഓക്കെ, അപ്പോൾ അടുത്ത നല്ല ദുബായിത്തെ വീഡിയോ മാറ്റി വീണ്ടും കാണുന്നിരിക്കും. ഓക്കെ, ബൈ ബൈ.